സ്നേഹാഭിവാദനങ്ങൾ. ഈ ലോകത്ത് തെറ്റുപറ്റാത്ത ഒരു മനുഷ്യരില്ല. പക്ഷെ തെറ്റുപറ്റിപ്പോയി എന്ന് ഒരു മനുഷ്യൻ സമ്മതിക്കുന്നിടത്താണ് അയാളുടെ വളർച്ച ആരംഭിക്കുന്നത്. എന്നാൽ ചില മനുഷ്യരുണ്ട്, ചെയ്തു പോയ തെറ്റുകളിൽ കടിച്ചു തൂങ്ങി അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്ത് ഏറ്റവും അരോചകമായ ശബ്ദം അവരുടേതാണ്. ക്രിസ്തു ശിഷ്യരിൽ പ്രമുഖനായിരുന്നല്ലോ പത്രോസ്ലിഹ. താൻ യേശുവിനെ അധികമായി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കീഴടക്കിയിരുന്നു. പക്ഷെ വിചാരണയുടെ വേളയിൽ തൻ്റെ പ്രാണനാഥനെ തള്ളിപ്പറയുമ്പോൾ ഒരു വല്ലാത്ത തെറ്റിലേക്കാണ് പത്രോസ്ലിഹ വഴുതി വീണത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ തെറ്റിനെ മനസ്സിലാക്കുകയും അദ്ദേഹം കുറ്റസമ്മതത്തോടെ തലകുനിച്ച് കണ്ണുനീരോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കുറ്റസമ്മതത്തിൻ്റെ ആ തലകുനിക്കലും പ്രായച്ചിത്തത്തിൻ്റെ കണ്ണുനീരും അംഗീകരിച്ച യേശു തമ്പുരാൻ ഒറ്റ നോട്ടം കൊണ്ട് ആ പാപത്തിൽ നിന്ന് കരകയറുവാനും തലനിർത്തി ജീവിക്കുവാനും പത്രോസിനെ പ്രാപ്തനാക്കുന്നു. തെറ്റുകളെ തിരിച്ചറിയുന്നതും തിരുത്തുന്നതും തല ഉയർത്തി ജീവിക്കാനുള്ള ഒരു വലിയ അനുഭവമായി അത് മാറുമെന്ന് ആ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ചില തെറ്റുകൾ അംഗീകരിക്കാതിരിക്കുന്നത് വ്യക്തിപരമായി മാത്രമല്ല, അത് സമൂഹത്തെയും വല്ലാതെ ബാധിക്കും. കുറേ കാലം മുമ്പ് നടന്ന ഒരു ഫ്ലൈറ്റ് ക്രാഷ്, ഒരു ഹൈ റിസ്ക് ലാൻഡിംഗ് എയർപോർട്ടിലേക്കാണ് ആ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ കോ പൈലറ്റിന് മനസ്സിലായി തൻ്റെ സീനിയർ പൈലറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം വളരെ അപകടകരമാണെന്ന്. ആ നിലയിൽ ലാൻഡ് ചെയ്താൽ ആ ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് തെന്നിമാറി കൊടിയ അപകടത്തിലേക്ക് എത്തിച്ചേരും. കോ പൈലറ്റ് സീനിയർ പൈലറ്റിനെ ഉപദേശിക്കുന്നു, എത്രയും വേഗം തീരുമാനം മാറ്റി വീണ്ടും ഒന്നുകൂടി ഉയർന്നു പറന്ന് തിരിച്ച് ലാൻഡ് ചെയ്യണമെന്ന്. പക്ഷേ സീനിയറും അനുഭവപരിചയവും ഒപ്പം തന്നെ അമിതമായ ആത്മവിശ്വാസവും വെച്ചു പുലർത്തിയ അദ്ദേഹം തൻ്റെ തെറ്റിനെ അംഗീകരിക്കാതെ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. എന്നാൽ എടുത്ത തീരുമാനം തെറ്റിപ്പോയി. റൺവേയിൽ നിന്ന് തെന്നുമാറിയ ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് അപകടത്തിലേക്ക് പോയി, നിരവധി പേരുടെ മരണത്തിന് കാരണമായി. എന്നാൽ ആ ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച വിവരമാണ് നിങ്ങളോട് പങ്കുവച്ചത്. കൂടെയിരുന്ന ആ ജൂനിയർ പൈലറ്റിൻ്റെ വാക്കുകൾ ഒന്ന് ചെവി കൊടുത്തിരുന്നെങ്കിൽ ആ വലിയ അപകടത്തിൽ നിന്ന് അനേകം മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയും രക്ഷിച്ചെടുക്കാമായിരുന്നു. ഒന്ന് സാവധാനം ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ഒരു സോറി മതി പല ജീവിതങ്ങളും ഒന്ന് നേരെയാകാൻ, ജീവിതം ഒരു പൂന്തോപ്പ് പോലെ മനോഹരമാകാൻ, ജീവിതം ഒരു നനുത്ത തണുപ്പ് പകർത്തിക്കൊണ്ട് സമൂഹത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയായി മാറുവാൻ നമ്മുടെ ഒരു സോറി മാത്രം മതി. ആ വാക്കിന് വലിയ വിലയും വലിയ അർത്ഥവുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. തെറ്റുപറ്റാത്ത ആരും ഈ ലോകത്തില്ല. തെറ്റുപറ്റിയ അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ളൊരു കരുത്താണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അമേരിക്കൻ ഗ്രന്ഥകാരനായ ഡേവ് പെൽസർ പറയുന്നു, നിങ്ങൾ തെറ്റുകൾ വരുത്തിയാൽ താഴെ വീഴുമെന്ന് തീർച്ചയാണ്, പക്ഷേ ചാടി എഴുന്നേൽക്കുന്നതാണ് കാര്യം. തെറ്റിൽ കിടന്നുകൊണ്ടല്ല ജീവിക്കേണ്ടത്, അതിൽ നിന്ന് എഴുന്നേൽക്കാനുള്ളൊരു മനോഭാവം നമ്മൾ ആർജിച്ചെടുക്കണം. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണയുണ്ടാകും. ചാണക്യൻ പറയുന്നുണ്ട്, മനസാക്ഷിയെ എതിർക്കുന്നവൻ മരണത്തെ ക്ഷണിക്കുന്നു. എത്ര കാലമാണ് ചെയ്ത തെറ്റിൽ മനസാക്ഷിയെ പണയം വെച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നത്? അത് നിന്റെ സ്വസ്ഥത കെടുത്തും, നിന്റെ ഉറക്കം കെടുത്തും, നിന്റെ തലമുറകളിലേക്ക് അത് കടന്നുചെല്ലും. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റിന് അത് മനസ്സിലാക്കി ഒന്ന് സോറി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്ന് തിരുത്താൻ തയ്യാറായാൽ ജീവിതം എത്ര സുന്ദരമായി മാറും. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി തെറ്റിനെ മറച്ചു പിടിക്കുന്നവർ, അതിനെ സാധൂകരിക്കുന്നവർ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങൾ തകർക്കുന്നത് ജീവിതത്തിൻ്റെ സുഗമമായ ഒഴുക്കിനെയാണ്. അതുകൊണ്ട് അവയെ ഏറ്റുപറഞ്ഞ് തെളിഞ്ഞ മനസ്സാക്ഷിയോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ.